ഇന്ത്യൻ 2020 ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവുമായി വർഷങ്ങളായുള്ള ബന്ധമാണ് തനിക്കുള്ളതെന്ന് മലയാളി താരം സഞ്ജു സാംസൺ. ജൂനിയർ ക്രിക്കറ്റിൽ ഒരുമിച്ച് കളിക്കുന്നതു മുതലുള്ള ബന്ധമാണ് സൂര്യകുമാർ യാദവുമായുള്ളത്. അതിലുപരി ഞങ്ങൾ രണ്ടുപേരും ഒരേ കമ്പനിയിലാണ് ജോലി ചെയ്തത്. BCLന് വേണ്ടി അവർക്ക് വേണ്ടി കുറേ മത്സരങ്ങൾ ഞങ്ങൾ ഒരുമിച്ച് കളിച്ചിട്ടുണ്ട്. പിന്നെ ഇന്ത്യ എക്കായും ഒരുമിച്ച് കളിച്ചു. സൂര്യ എങ്ങനെയാണ് ഇന്നത്തെ സൂര്യകുമാർ യാദവായതെന്ന് ഞാൻ കൂടെ നിന്ന് കണ്ടിട്ടുണ്ട്. അങ്ങനെയൊരു ബന്ധം ഞങ്ങൾക്കിടയിൽ നേരത്തെയുമുണ്ട്. ക്യാപ്റ്റൻ എന്ന നിലയിൽ സൂര്യയുടെ വലിയ ഗുണമായി കാണുന്നത് ആശയവിനിമയത്തിനുള്ള കഴിവാണ്. ഉള്ള കാര്യം ഉള്ളതുപോലെ മുഖത്ത് നോക്കി പറയുക എന്നത് സൂര്യയുടെ ശൈലിയാണ്. ഒരു കളിക്കാരൻ ടീമിലുണ്ടോ ഇല്ലയോ, എന്തുകൊണ്ടില്ല, ഇനി എന്ത് ചെയ്താൽ ഉണ്ടാകും, എന്ത് ചെയ്താൽ ഉണ്ടാകില്ല, അങ്ങനെയൊരു വ്യക്തത എനിക്ക് മാത്രമേ. ടീമിലെ എല്ലാ കളിക്കാർക്കും അദ്ദേഹം കൊടുക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ഡ്രസ്സിംഗ് റൂമിലുള്ള എല്ലാ കളിക്കാർക്കും ഹാപ്പിയാണ്. അതുപോലെ എല്ലാ കളിക്കാരെയും എല്ലാ സമയങ്ങളിലും പിന്തുണയ്ക്കുകയും ചെയ്യും. ഒരു ക്യാപ്റ്റൻ ചെയ്യേണ്ട കാര്യങ്ങൾ സൂര്യ നന്നായി ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു വിശ്വാസം കളിക്കാർക്ക് സൂര്യയോടും ഉണ്ടാകും. അതിൻ്റെ പ്രതിഫലം കളിക്കാരിലും ടീമിൻ്റെ പ്രകടനത്തിലും ഉണ്ടാകുമെന്നാണ് സഞ്ജു പറയുന്നത്. സെഞ്ചുറിക്ക് അരികെ നിൽക്കുമ്പോൾ ബീറ്റണപ്പോൾ സൂര്യ എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു, നീ എന്ത് ചിന്തിക്കുന്നതെന്ന്? ഞാൻ അടിക്കാൻ തന്നെയാണ് നോക്കുന്നതെന്ന് പറഞ്ഞു. അടിച്ചോ, പക്ഷേ നീ ഒരു സെഞ്ചുറി അർഹിക്കുന്നുണ്ട്, അതുകൊണ്ട് അത് ഉറപ്പാക്കണമെന്ന് പറഞ്ഞു. കാരണം ഇന്ത്യൻ ക്രിക്കറ്റിൽ സെഞ്ചുറി എന്നത് ഒരു വലിയ കാര്യമാണ്. ഒരു ക്യാപ്റ്റൻ എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി നോർമലായി കളിക്കാൻ പറ്റി ഒന്നോ രണ്ടോ പന്തുകൾ അധികമെടുത്താലും കുഴപ്പമില്ല. കാരണം 30 ബോളിൽ 90 എത്തി നിൽക്കുകയല്ലേ എന്ന് ഞാനും കരുതി. ബംഗ്ലാദേശിനെതിരെ സെഞ്ചുറി അടിച്ച ശേഷം കൂടുതൽ സന്തോഷം തോന്നിയത് മറുവശത്ത് നിന്ന് സൂര്യകുമാർ തന്നെ ഹെൽമെറ്റ് ഊരി ആഘോഷിക്കാനായി ഓടി വന്നപ്പോഴാണ്. സെഞ്ചുറി അടിച്ച ശേഷം എന്ത് ചെയ്യണമെന്ന് ആലോചിച്ച് ഞാൻ നിൽക്കുമ്പോഴാണ് ഹെൽമെറ്റൊക്കെ ഊരി സെഞ്ചുറി ആഘോഷത്തിനായി സൂര്യ അടുത്തെ ഓടിയെത്തുന്നത്. ഒരു ക്യാപ്റ്റൻ്റെ ഭാഗത്ത് നിന്ന് അത്ര വലിയ പിന്തുണ കിട്ടുന്നത് ഒരു കളിക്കാരൻ്റെ ഭാഗ്യമാണെന്നും സഞ്ജു കൊച്ചിയിലെ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു.